قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. الأبير ميديكال جروب قرآن تالنت شو يودي آويش غرمايا ماتر اپيسوڈي لك ايوركم سواغدم شيبا شبانا وفتيانا. ജൂറിമാരായെത്തിയ ബഹുമാന്യനായ ഹഫീൽ ഖാരിഗ് സിദ്ദീഖ് അലി ബാഖവി ഫ്രം ചെന്നൈ, സുബൈർ അൻവരി മേലാറ്റൂർ, വിശിഷ്ടാതിഥിയായി നമുക്കിന്നെത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ സമാധരണീയനായ ഖാലി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലയിൽ തങ്ങൾ അവർകളാണ്. നന്മയുടെ നറുനിലാവ് പരത്തി വിശുദ്ധ ഖുർആൻ അവതീർണമായ വിശുദ്ധ റമദാനിൽ ദർശന ടി വി നിങ്ങൾക്കായി ഒരുക്കിയ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ ഏവർക്കും ആവേശകരമായ എപ്പിസോഡ് ഒരുക്കിക്കൊണ്ട് ആദ്യമായി വരുന്ന കണ്ടസ്റ്റന്റ് മുഹമ്മദ് ഷബീർ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? പോവാർ. ഹാഫിലാണോ? ഹാഫിലാണ്. സെക്കൻഡ് ചാൻസ് ആണ്? സെക്കൻഡ് ചാൻസ് ആണ്. ആവേശകരമാണ്? ആവേശകരമാണ്. കോൺഫിഡന്റ് ആണോ? കോൺഫിഡന്റ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക് ഏതാണ് നമ്മൾ ഓതേണ്ടത് എന്ന് നോക്കാം. യെസ്. ഓക്കെ. സൂറത്തുൽ കഹ്ഫ് 27. സൂറത്തുൽ കഹ്ഫ് 27 മുതലാണ് ഓതേണ്ടത്. ഓതി നോക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر. إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار لهم جنات عدن تجري من تحتهم الأنهار يحلون فيها
يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولن تظلم منه شيئا وفجرنا خلالهما نهرا وقال له ثمر فقال لصاحبه وهو يحاذره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. അതൊരു തജ്വീദ് 40 ദിവസത്തെ കോഴ്സുകളാണ് പലപ്പോഴും ഇവിടെയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പരീക്ഷയ്ക്കുള്ളൊരു വിജയത്തിന് മാത്രമായിട്ടാണ് സാധാരണ കാണാറ്. നമുക്ക് പരിചയം ഒരു പരീക്ഷയുടെ വിജയമല്ല ഖുർആൻ പാരായണത്തിലെ തജ്വീദ് എന്നുള്ളത്. محمد شبير أنت تلوت وقرأت جيدا وصوتك أحسن جيد ما شاء الله بارك الله ولكن لابد عليك أن تراعي قواعد التجويد خلال القراءة إن شاء الله مثلا في آخر الآية حينما تقف في الوقف أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم يا مولا കുറച്ച് ജബർ പോലെ വന്ന് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ജീം അങ്ങനെ അതില്ല ജീം അങ്ങനെ ജീം കുറച്ച് അത് അതുപോലെ ബിസ്മില്ലാഹ് അതുപോലെ തന്നെ അത് ശരിയാക്കണം ഇൻഷാല്ലാഹ് ثم وايضا في بعض المقام تظهر القلقلة مثلا خضرا 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 لاد لاد
وفي الضاد ليس هنا قلقلة قلقلة السكون فقط هناك ليس القلقلة نعم نعم وأيضا التفخيم والترقيق ينبغي عليك أن ترائي هذه القاعدة إن شاء الله مرتفقا زرعا مثل هذا المقام أنت قرأت ترقيقا ولكن هناك التفخيم موجود الحمد لله بارك الله في تلاوتك وقراءتك السلام محمد الشبير നിങ്ങളെ ഖിറാഅത്തിൽ കേട്ടിരിക്കാൻ നല്ല ഇമ്പമുള്ള തൃപ്തിയിലല്ലെങ്കിലും അതിൻ്റെതായ ഒരു ശൈലി ഒഴുക്ക് അത് കേട്ട് ഇങ്ങനെ ഇരുന്നു പോകുന്ന ഒരു ശൈലിയാണ് അൽഹംദുലില്ലാ ചില കലിമത്തുകൾ സൂചിപ്പിച്ച പോലെ ഈ തഫ്ഖീം തർഖീഖ് റായിനിക്ക് വരുന്ന തഫ്ഖീം തർഖീഖ് എവിടെയാണെന്ന് പറയും വസ്ബിർ നഫ്സക് അല്ലേ വസ്ബിർ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഏത് കലിമത്തിലാണെങ്കിലും റായിനിക്ക് തർഖീഖ് വരുന്ന സമയത്ത് തഫ്ഖീമിൻ്റെയും തർഖീഖിൻ്റെയും അക്ഷരം ഒന്നായതുകൊണ്ട് മഖ്റജ് മാറാതെ ശ്രദ്ധിക്കാം വസ്ബിർ അവിടെ റായിനിക്ക് തഫ്ഹീമാക്കുന്നത് പോലെ വസ്ബിർ എന്നുള്ള ആ റായിൻ്റെ ഹർക്കത്തും അതിൻ്റെ മുമ്പുള്ള ഹർക്കത്തും നോക്കുമ്പോൾ അവിടെ തർക്കീഖിൻ്റെ സ്ഥാനമായതുകൊണ്ട് നിയമം തർക്കീഖാണെങ്കിലും ഹുക്മ തർക്കീഖാണെങ്കിലും അക്ഷരത്തിൻ്റെ അക്ഷരം മാറിയിട്ടില്ല അതുകൊണ്ട് അക്ഷരത്തിൻ്റെ മഖ്റജ് മാറാതെ ശ്രദ്ധിക്കുക റോ എന്നുച്ചരിക്കുന്ന അറു എന്നുച്ചരിക്കുന്ന അതേ സ്ഥാനത്ത് നിന്ന് എന്നുള്ള അത് മഖ്റജ് പല്ലിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോവാതെ ശ്രദ്ധിക്കുക അത് ശബ്ദത്തിൽ നിന്ന് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുർത്തഫഖ അല്ലേ മുർ തഫ്ഹീം നല്ലോണം വരിക ഖുദ് റാ എന്നതിൽ കൽക്കലത്ത് വരാതെ അതിൻ്റെ ഇസ്തിത്വാലത്തും കൂടി കൊണ്ടുവരാം പല്ലിൽ തട്ടിച്ച് നിർത്തണ്ട ഈ നാവിനെ പല്ലി അണപ്പല്ലികളിലേക്ക് സൈഡുകളിലേക്ക് രണ്ടാലൊരു ഭാഗത്തേക്ക് ചേർക്കുകയാണ് വേണ്ടത് അണപ്പല്ലികളിലേക്ക് നാവിൻ്റെ വലതുഭാഗോ ഇടതുഭാഗോ രണ്ടാലൊരു സൗകര്യാർത്ഥം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേർക്കുക നാവിൻ്റെ തലയല്ല നാവിൻ്റെ അരു രണ്ടാലൊരു അരു ചേർക്കുകയാണ് വേണ്ടത് ആ മഖ്റജിൽ അതിൽ നിന്ന് ഉച്ചരിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രത്യേക വിശേഷണമാണ് ഇസ്തിത്വാലത്ത് എന്നുള്ളത് ആ സുഫത്തും കൂടിയും കൊണ്ടുവരിക ഹുദ് എന്ന് പെട്ടെന്ന് പറയാതെ അങ്ങനെ കൊണ്ടുവരാം അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനിയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഖിറാഅത്ത് നന്നായി അല്ലേ ഉയർന്ന കാര്യമാവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാം ആമീൻ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിൽ ഫായിദീന മാ ബഅദ് പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ ഖുർആൻ പാരായണ മത്സരം വളരെ അഭിനന്ദനാർഹമാണ് നാം വിശേഷിപ്പിക്കാറുള്ളത് റമദാൻ ഖുർആൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണ രംഗത്ത് റിസ്ബനുസരിച്ചുള്ള പാരായണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാസറ്റുകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തജ്വീദ് അനുസരിച്ചുള്ള പഠനം അനിവാര്യമായൊരു ഘട്ടത്തിലാണ് ദർശന ടി വി അലബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി ഇതുപോലുള്ള സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ദർശന ടി വിയെയും അതോടൊപ്പം ഇതിന് കളവൊരുക്കിയ അലബീർ മെഡിക്കൽ ഗ്രൂപ്പിനെയും ഞാൻ അഭിനന്ദിക്കുന്നു ഖിറാഅത്ത് ഭംഗിയുണ്ട് അറബിയാക്ഷരത്തിൻ്റെ കണ്ണ് തന്നെയാണ് ഐന് ഐനുച്ചാരണമാണ് എവിടെയും വിജയം അത് നല്ല ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റ് തജ്വീദിൻ്റെ വിഷയങ്ങളൊക്കെ ഉസ്താദ്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല വിഷയങ്ങൾ തുടർന്നുള്ള പാരായണമാണ് നമുക്ക് തുടരെ തുടരെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓത്തിലും അതുപോലെ തന്നെ ഉയർച്ചക്കും കാരണമാകും പള്ളിദർസിലൊക്കെ ദർസിലും കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വിഷയങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും ദർസുകളിൽ നിന്നൊരു പാഠ്യ വിഷയമല്ല തജ്വീദ് എന്നുള്ളത്
പലപ്പോഴും ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്, പള്ളി ദർസിൽ ഒരു വിഷയമായിക്കൊണ്ട് തന്നെ തജ്വീദ് ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ദർസിലെ കുട്ടികളെ തജ്വീദ് കോഴ്സിലൊക്കെ വിടാറുണ്ട്. അപ്പോൾ ഒരു അതൊരു തജ്വീദ് ഇപ്പോൾ 40 ദിവസത്തെ കോഴ്സുകളാണ് പലപ്പോഴും ഇവിടെയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പരീക്ഷക്കുള്ളൊരു വിജയത്തിന് മാത്രമായിട്ടാണ് സാധാരണ കാണാറ്. നമുക്ക് ഒരു പരീക്ഷയുടെ വിജയമല്ല ഖുർആൻ പാരായണത്തിലെ തജ്വീദ് എന്നുള്ളത്. അത് ഓത്ത് ഭംഗിയാക്കുകയും ഖിറാത്ത് ഭംഗിയാക്കുകയും അത് പകർത്തുകയും മറ്റുള്ളവർ പകർന്നു നിൽക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് പഠിക്കാനുള്ള സന്ദർഭങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തണം. മറ്റുള്ള ഓത്തിൻ്റെ കിതാബ് മറ്റുള്ള ഒരുപാട് കിതാബുകളും അതാണ്ട്. പള്ളിയർസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കിതാബുകളുണ്ടാവും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിലൊക്കെ കിതാബുകൾ രാപ്പകലില്ലാതെ കുട്ടികൾ ഓതിക്കൊണ്ടിരിക്കുകയും വായിച്ചോദിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, നിശ്ചിത സമയബന്ധിതമായിക്കൊണ്ടാണ് പഠനങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇതൊരു ഒരു പ്രചോദനമായിരിക്കട്ടെ നമ്മുടെ ഈ ദർശൻ്റെയും അലബീർ ഗ്രൂപ്പ് ഒരുക്കിയ ഈ സംരംഭം മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമായിരിക്കട്ടെ. ഇത് പ്രേക്ഷകരുണ്ടാവുമല്ലോ, അവർ മനസ്സിലാക്കും നമ്മൾ കുട്ടികളെ വളർത്തണം, നമ്മൾ പഠിപ്പിക്കണം, അതിനൊക്കെ ഒരു അവസരം ഇതായിരിക്കട്ടെ എന്നുള്ളതാണ് നല്ല ഒരു വിഷനുള്ള തന്നെ നമുക്ക് ഈ കാര്യത്തിലുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളുടെ ഈ പാരായണമൊക്കെ ഭംഗിയാക്കി തരുമാറാവട്ടെ. അതേ വിജയം ഭാവിയിലൊക്കെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. سني الشيطان شيبا شبانا وفتيانا. شيبا شبانا وفتيانا. സെക്കൻഡ് ചാൻസിനായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു അലി ഫൈസി മലപ്പുറം. അലി ഫൈസി, ഓക്കെ, തയ്യാറാണോ? ഓക്കെ ഓക്കെ. സെക്കൻഡ് ചാൻസ് ആണ്. അതെ, ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാനുള്ള അവസരത്തിലേക്ക് നാഴികകൾ മാത്രം. അതെ അതെ, നോക്കാം നമുക്ക്. ഓക്കെ നോക്കാം. സൂറത്ത് സ്വാദ്, 39. ഓക്കെ ഓക്കെ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذا عطاؤنا فامنن أو أمسك بغير حساب. وإن له عندنا لزلفى وحسن مآب. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. اركض برجلك هذا مغتسل بارد وشراب. وشراب
ووهبنا له أهله ومثلهم معهم رحمة ومثلهم معهم رحمة منا وذكرى لأولي الألباب. وأخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب. واذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار إنا أخلصناهم بخالصة ذكر الدار وإنهم عندنا لمن المصطفين الأخيار. واذكر إسماعيل واليسع وذا الكفل وكل من الأخيار. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. الحمد لله علي فيسي قال ولرا ننائي فرعين سيد شبدم ستيلوكا نلا കേൾക്കാൻ വേണ്ടി മധുരമായിട്ടുണ്ട്. അറബീൻ്റെ സ്റ്റൈലും ഉണ്ടല്ലോ, അതിൽ അറബി ഭാഷയിൽ അവിടെ ഇമാല ഉണ്ട്. അറബി നാമ ഖുർആൻ തജ്വീദ് പ്രഹാരൻ, തജ്വീദ് നിയമങ്ങൾ കൂടി അത് പറയണം ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ഖുർആനിൽ ഇമാല കുറച്ച് അവിടെ ഉണ്ടായി. മുമ്പ് ഞാൻ പറഞ്ഞു മുമ്പത്തെ പോലെ ഇല്ല, സൂറത്തുർ റഹ്മാനെ കുറേ അവിടെ ഇമാല ചെയ്യും, ഇവിടെ കുറച്ച് കുറവായി. ഇങ്ങനെ അധ്യായത്തിൽ ഇങ്ങനെ ഓതി മആബ് 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 ഇങ്ങനെ ഓതി മആബ് നേരായിട്ട് ഓത മആബ് മആബ്. അത് കുറച്ച് അത് ഇമാല ഉണ്ടാവും, അത് അറബീൻ്റെ ഇതാ. പിന്നെ ഇത് മത്സരത്തിന് നിങ്ങൾ പങ്കെടുത്തില്ല, അപ്പോൾ തെറ്റ് വരാതെ കൂടി ഓതണം. ലമിനൽ മുസ്തഫൈ എങ്ങനെ ഉണ്ട് അവിടെ? നിങ്ങളെന്താ ഓതിയ മുസ്തഫൈനി? അത് ശരിയാക്കണം ഇൻഷാല്ലാ. അള്ളാഹു തആല നിങ്ങൾക്ക് നല്ല കാര്യത്തെ തൗഫീഖ് നൽകട്ടെ. ബറകല്ലാഹു ഫീ ഖിറാഅത്തിക്കും വ തിലാവത്തി. അലി ഫൈലി ഖബ്ബലല്ലാഹ്. ഖിറാഅത്ത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. എന്നാലും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ബിൻ ഉസ്ബിൻ സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ അത് ഹംസൻ്റെയും സഫീറിൻ്റെയും ഒക്കെ അക്ഷരമാണ്, അതുകൊണ്ട് ബിൻ ഉസ് ചുരുങ്ങിപ്പോവാതെ ബിൻ ഉസ്ബിൻ തൃപ്തിയിലായിട്ടുള്ള ക്രാത്തും കൂടിയാണല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫദ്രിബ് ബിഹി ഫദ്രിബ് ബിഹി
ഫദ്രിബ് ബിഹി എന്നുള്ളടത്ത് ലാദ് അതിന് ഇസ്തിത്താലത്ത് ഉണ്ടാവും. ആ ഇസ്തിത്താലത്ത് അത് ലാദ് സുക്കുനായി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അത് ഫദ് എന്ന് ചുരുങ്ങിപ്പോവാതെ ഫദ്രിബ് ബിഹി ഫദ്രിബ് ബിഹി മഖ്റജിൽ ശബ്ദം നീളുക എന്നുള്ള സിഫത്ത് ലാദിനിക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. വൽ അബ്സാർ വൽ അബ്സാർ സാദ് ഇസ്തിലാലിൻ്റെ ഹർഫാണ്. ഇസ്തിലാലിൻ്റെ ഹർഫുകൾക്ക് ഇസ്തിലാൽ കൂടുതലായി ഉണ്ടാകുന്നത് ഫത്ഹ് വരുമ്പോഴും അതേപോലെ തന്നെ ഫത്ഹിൻ്റെ ശേഷം അലിഫ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ വൽ അബ്സാർ വൽ അബ്സാർ വൽ അബ്സാ എന്ന് ചെരിഞ്ഞു പോയ പോലെ ഇസ്തിലാൽ കുറഞ്ഞ് ഒരു ഇമാലത്ത് വന്നതുപോലെ ആയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അല്ല മിനൽ മുസ്തഫൈൻ മു അത് ഒരു ഒരു മുസ് ആ സ്വാദ് പറയേണ്ട ഒരുക്കം കൊണ്ട് ആ മു എന്നുള്ളത് ഒരു ഒകാരത്തിലേക്ക് പോയ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. വദൽ കിഫ് ഇൽ വദൽ കിഫ് ഇൽ വഖഫ് ചെയ്യുമ്പോൾ ഫാഇനെയും ലാമിനെയും ശ്രദ്ധിക്കുക. വദൽ കിഫ് ഇൽ വദൽ കിഫ് ഇൽ അങ്ങനെയാവാൻ ശ്രദ്ധിക്കുക. ചുരുങ്ങാതെ ശബ്ദം ചുരുങ്ങിപ്പോവാതെ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്. ഇനിയും ശ്രദ്ധിക്കുവാൻ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആൻ എത്ര തന്നെ കേട്ടാലും ഓതിയാലും മതിവരാത്ത മഹത്തായ ഗ്രന്ഥമാണ്. ഖുർആൻ്റെ മഹത്വത്തെ സംബന്ധിച്ചൊക്കെ അറിയുന്നവരാണെങ്കിലും പാരായണ രംഗത്ത് പലരും അതിൽ വിമുഖത കാണിക്കാറുണ്ട്. ഈ റമദാൻ തൊട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ റമദാനിന് ശേഷവും തുടർന്ന് പാരായണം ചെയ്യാനുള്ള ഒരു മനസ്സുമുണ്ടായിരിക്കും. ഇതുപോലുള്ള മത്സര രംഗത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളൊരവസരവും കൂടിയാണ്. ഓതിക്കൊണ്ടിരിക്കുന്ന മത്സരത്തിൽ പങ്കെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവ സുഹൃത്തുക്കൾക്ക് ഉന്നതരായ ജഡ്ജിസ്റ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി ശരിയായ ഖിറാഅത്തിൻ്റെ രൂപം മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇത് കാണുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അണിയാറ ശില്പികളായിരിക്കുന്ന ദർശന ടിവിയും ഇതിനെ കളമൊരുക്കാൻ സഹായിച്ച അലബിയ ഗ്രൂപ്പിനും അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് സർവശക്തൻ ഇത് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശബ്ദമാധുര്യം കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന സ്വാദിഖ് വെളിമണ്ണ സെക്കൻഡ് ചാൻസിനായി വരുന്നു. സ്വാദിഖ്. അതെ. വെളിമണ്ണ. അതെ. സെക്കൻഡ് ചാൻസ് ആണ്. കോൺഫിഡൻ്റ് അല്ലേ? ഓക്കെ. ഉജ്ജ്വല ഡ്രസ്സാണല്ലോ. പോയി നോക്കാം. ഓക്കെ. എടുത്താലോ? നറുക്കെടുത്താലോ? ഓക്കെ. സൂറത്തു ത്വഹ 22. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى
لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا അല്ലേ ആ രണ്ടായത്തികള് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് അത് വസൂൽ ചെയ്യേണ്ടുന്ന രൂപം ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് വസൂൽ ചെയ്തു പോകുക شيباً شباناً وفتياناً شيباً شباناً وفتياناً الحمد لله محمد صادق ولمنا انجل ولرن ناي براين سيد اللا شبدمانو اللا شتايلانو آدھیم با او دي الله لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى أولا وقف سيده وذي وصل سنجو وذي لنريك من آياتنا
അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ഖാരി വലിയ ഖാരി ആക വേണ്ടി തൗഫീഖ് നൽകട്ടെ. ബാറകല്ലാഹു ഫീ ഖിറാഅത്തിക്കും വ തിലാവത്തിക്കും. ആമീൻ. സാദിഖാണല്ലോ അല്ലേ, ഖുർആന്റെ വിഷയത്തിലും പാരായണത്തിലും സാദിഖ് തന്നെ ആവണം ആണല്ലോ അല്ലേ. എന്തെങ്കിലും ചെറിയ പിഴവ് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമ് എന്നുള്ള നിലക്ക് സാദിഖ് എന്നുള്ളത് എന്തായിപ്പോവും? അതിവായിപ്പോവും അല്ലേ. അത് ആവാതിരിക്കണം, ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. ഓതിയതിൽ ഹാറൂന അഖി അല്ലേ, പിന്നെ ഉസ്ദുദ് ബിഹി അല്ലേ. ആ രണ്ടായത്തികൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒന്ന് അത് വസൂൽ ചെയ്യേണ്ടുന്ന രൂപം ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് വസൂൽ ചെയ്തു പോകുക. ഹാറൂന അഖിഷ്ദുദ് ബിഹി അസ്രി. അതെ, ശരിയാണ്, അത് ശരിയാണ്. ഇത് നമ്മൾ മത്സരം ആണെന്നതോടുകൂടി ഇത് ശ്രവിക്കുന്ന ആളുകളെ പഠിപ്പിക്കാനും കൂടി ഉതകുന്ന ഒരു പരിപാടി ആണല്ലോ. അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക്, ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠം കൂടിയാണ്. വലിയത്തുസ്നഅല ഇങ്ങനെ രണ്ട് അയിന് അടുത്തടുത്ത് വന്ന സ്ഥലമാണ്. അതുപോലുള്ള അടുത്തടുത്ത് ഒരേ അക്ഷരങ്ങൾ വരുന്നിടത്തൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്ലേ. വളരെ കേട്ടിരിക്കാൻ നല്ല ഇമ്പമുള്ള ആകർഷണീയമായ ശൈലിയും ശബ്ദവും ഒക്കെയാണ്. നല്ലോണം ശ്വാസമൊക്കെ ക്രമീകരിച്ച് ഖിറാഅത്ത് നടത്തിയിട്ടുണ്ട്. ഇത് റമദാനിൻ്റെ പകലായിരുന്നുവെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന വിശപ്പോ ദാഹമോ ഒന്നും അറിയാതെ ഇതിലിങ്ങനെ കേട്ടിരുന്ന് ലയിച്ചു പോവും. സമയം പോവും, സമയം പോകുന്നതോ മറ്റൊന്നും അറിയാതെ. ഖുർആനാണല്ലോ, അത് എത്ര കേട്ടിരുന്നാലും അങ്ങനെയാണ്. ഖുർആനിലേക്ക് ആകർഷിക്കുന്നത് പോലെ മറ്റൊന്നിലേക്കും ആരും ആകർഷിക്കുകയില്ല. അത് ഒരു ഗാന ആലാപനാണെങ്കിലും എന്താണെങ്കിലും ഖുർആൻ അതിൻ്റെ യഥാർത്ഥ ശൈലിയിൽ നിയമത്തിൽ ഓതുകയാണെങ്കിൽ അതിലേക്ക് ആകർഷിക്കുന്നത് പോലെ മറ്റൊന്നിലേക്കും ആകർഷിക്കുകയില്ല എന്നുള്ളതാണ്. ഖുർആൻ പാരായണം പാരായണമാവണം എന്ന് മാത്രം, യഥാർത്ഥ പാരായണമാവണം എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല ഖിറാഅത്താണ് ഇന്ന് നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന. ശുറൈമയുടെയും സുദേശിയുടെയും ഖിറാഅത്തുകളാണ്. ഹറമിൽ നിന്ന് ശ്രവിക്കുന്ന ഖിറാഅത്തിനെയാണ് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാറ്. ഞാൻ മനസ്സിലാക്കുന്നു, ഇസ്ബനുസരിച്ച് കുട്ടികളെ ഇതുപോലെ രീതിയിൽ പരിശീലിപ്പിക്കുകയാണെങ്കിൽ കേൾക്കാൻ ഈണമുള്ള ഖിറാഅത്തുകൾ നമ്മുടെ ഇടയിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭം, ഈ മത്സരം നമുക്ക് അതിന് വഴിയൊരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മലയാളികളായ നമുക്ക് മലയാള ഉച്ചാരണം പലപ്പോഴും അറബി ഉച്ചാരണത്തിനിടയിൽ തകരാറ് സംഭവിക്കാറുണ്ട്. അതൊഴിച്ചാൽ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ എല്ലാ വിഷയങ്ങളിലും നാം മുന്നിടാറുണ്ട്. അതുകൊണ്ട് അറബി പഠനവും അറബി ഉച്ചാരണവും ഒക്കെ ചെറുപ്രായത്തിൽ പരിശീലിപ്പിക്കുകയും ഇത് ശ്രോതാക്കളായ നമ്മുടെ സഹോദരീ സഹോദരന്മാരൊക്കെ കുരുന്നുകളിൽ തന്നെ ഈ അറബി ഭാഷയോടും ഖുർആനോടുള്ള ബന്ധം നിലനിർത്തണം. ആദ്യ വായന തന്നെ പരിശുദ്ധ ഖുർആനായിരിക്കണമല്ലോ. നമുക്കൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ പൂർവികർ ഫാത്തിഹ സൂറത്ത് തുടങ്ങി മറ്റുള്ള ചെറിയ സൂറത്തുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് ആ കാര്യങ്ങളിലൊക്കെ പൊതുവെ നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ പോലെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രചോദനമായിക്കൊണ്ട് നമ്മുടെ ഓരോ കുരുന്നിനും ഖുർആൻ പഠിപ്പിക്കാനും അവരെ പരിശീലിപ്പിക്കാനും പ്രേക്ഷകർ തയ്യാറാവണമെന്നുകൂടി ഞാൻ ഈ അവസരം പറയാൻ ആഗ്രഹിക്കുകയാണ്. സാദിഖിൻ്റെ ഖിറാഅത്ത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇഫ്ല് ഉണ്ടോ? ഖിറാഅത്ത് ഇസ്ബ് മാത്രം. ഇസ്ബ് പരിശീലനം ഉണ്ടായിട്ടുണ്ടോ? ഇനി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്.
അതോടൊപ്പം പറ്റുമെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഇഫ്ദുണ്ടെങ്കിൽ, ഏതായാലും പഠിക്കേണ്ടവരാണ് നാം എല്ലാ ചില സുഹൃത്തുക്കളൊക്കെ നാം മനഃപ്പാഠമാക്കേണ്ടവരും ജീവിതത്തിൽ സ്ഥിരമായി ഓതേണ്ടോ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇഫ്ദാക്കി മറ്റ് ഹിസ്ബിലൂടെ ആ കിറാത്തുകളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് ഒന്നുകൂടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നല്ലൊരു ഭാവി പ്രദാനം ചെയ്യട്ടെ. وجاءتهم رسلهم بالبينات وما كانوا ليؤمنوا. يا أيها الناس قد جاءتكم موعظة من ربكم. قد أنزل ربي القرآن نورا للناس وتبيانا، نحيا بهداه وشرعته شيبا شبانا وفتيانا. هو زاد الروح وبهجتها ورفيق الدرب مدى الزمن.